നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണം നിരസിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ബിജെപി വിമർശിച്ചു പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഇന്ത്യയിലെ പ്രധാന ഐടി ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏഴാം പതിപ്പിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കമാകും വികസിത് ഭാരത് സങ്കല്പയാത്ര ജില്ലകളിൽ പുരോഗമിക്കുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വൈകിട്ട് മൊഹാലിയിൽ വാർത്തകൾ വിശദമായി ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാജ്യത്തെ യുവജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിലാണ് ഓരോ വർഷവും ദേശീയ യുവജനദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ ദേശീയ യുവജനദിനാഘോഷം ആരംഭിച്ചത് രാജ്യത്തെ എഴുന്നൂറ്റി മുപ്പത്തിയാറ് ജില്ലകളിലും സ്വാമി വിവേകാനന്ദന് പുഷ്പാഞ്ജലി അർപ്പിച്ചാണ് ദേശീയ യുവജന ദിനത്തിന്റെ ജില്ലാതല മെഗാ പരിപാടികൾ ആരംഭിക്കുന്നത് ജില്ലകളിൽ യുവജനകാര്യ വകുപ്പിന്റെ ഫീൽഡ് തല സംഘടനകൾ ഗവൺമെന്റ് വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് മൈ ഭാരത് വോളണ്ടിയർമാർ യുവാക്കളുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും കേരളത്തിൽ നിന്നുൾപ്പെടെ ജില്ലകളിലെട്ടായിരത്തിലധികം സന്നദ്ധ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി നാളെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും എഴുന്നൂറ്റി അൻപത് ജില്ലാ ആസ്ഥാനങ്ങളിലും റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ നടത്തും തിരക്കേറിയ ട്രാഫിക് പോയിന്റുകളിലെ ഗതാഗതം കൈകാര്യം ചെയ്യാനും റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും സന്നദ്ധ പ്രവർത്തകരെ വിന്യസിക്കും കേരളത്തിൽ പതിനാല് ജില്ലകളിലെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദിന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലും കണ്ണൂരിൽ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലും കാസർകോട്ട് പെരിയ നവോദയ വിദ്യാലയത്തിലുമാണ് പരിപാടികൾ മലപ്പുറത്ത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലക്കാട്ട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് തൃശൂരിൽ സെന്റ് തോമസ് കോളേജ് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടത്തുന്നത് ലക്ഷദ്വീപിൽ ദേശീയ യുവജന ദിനം കവരത്തിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആഘോഷിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണം നിരസിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ബിജെപി വിമർശിച്ചു കോൺഗ്രസിന്റെ തീരുമാനത്തിൽ അത്ഭുതമൊന്നുമില്ലെന്ന് പാർട്ടി വക്താവ് നളിൻ കോഹ്ലി ന്യൂഡൽഹിയിൽ പറഞ്ഞു രാമക്ഷേത്രം അയോധ്യയിൽ ഉണ്ടായിരുന്നില്ലെന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയവരാണ് കോൺഗ്രസ് നയിച്ച യു പി എ ഗവൺമെന്റ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നേരത്തെ ഇരുപത്തിരണ്ടാം തീയതിയിലെ രാമമന്ദിർ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അധീർ രഞ്ജൻ ചൌധരിയും പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ശ്രീരാമിനെ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്നുണ്ടെങ്കിലും മതത്തെ വ്യക്തിപരമായ വിഷയമായി കാണാനാണ് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ആർഎസ്എസും ബിജെപിയും രാമക്ഷേത്രത്തെ ദേശീയ വിഷയമായി ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ തിരുവനന്തപുരം ടെക്നോപാർക്ക് ഇന്ത്യയിലെ പ്രധാന ഐ ടി ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ടോറസ് ഡൌൺ ടൌൺ പ്രൊജക്ടിന്റെ ഭാഗമായ നയാഗ്ര ബിൽഡിംഗ് ടെക്നോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെയും പ്രവർത്തനാന്തരീക്ഷത്തിലൂടെയും കൂടുതൽ നിക്ഷേപം സംസ്ഥാനത്തെത്തിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണ് കൊച്ചിയിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ സ്ഥാപിക്കാൻ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമായി അത് മാറും ഗവൺമെന്റ് ഐടി പാർക്കുകൾ വഴി നടത്തിയ കയറ്റുമതി പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയുടേതായി വർധിച്ചെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏഴാം പതിപ്പിന് കോഴിക്കോട് കടപ്പുറത്ത് ഇന്ന് തുടക്കമാകും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും എം ടി വാസുദേവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ തുർക്കി സ്ഥാനപതി ഫുറദ് സുനേൽ നടി ഷീല എഴുത്തുകാരായ എം മുകുന്ദൻ കെ ആർ മീര നർത്തകി മല്ലിക സാരാഭായ് എന്നിവർക്കൊപ്പം മേയർ ഡോക്ടർ ബീന ഫിലിപ്പും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും വികസിത് ഭാരത് സങ്കല്പ് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിൽ നഗരമേഖലയിലെ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും വേണം ഗ്രാമപഞ്ചായത്തിലെ പൊതുസമ്മേളനത്തോടെയാണ് കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗ്രാമീണ മേഖലാ പര്യടനം സമാപിച്ചത് ഇന്നലെ മരുതോങ്കര പഞ്ചായത്തിൽ നടന്ന യാത്രയിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഡയറക്ടർ രാകേഷ് കുമാർ മീണ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരപ്രദേശങ്ങളിൽ യാത്ര തുടരും ഇന്ന് രാവിലെ സിവിൽ സ്റ്റേഷൻ പരിസരത്തും ഉച്ചയ്ക്ക് ശേഷം വെള്ളിമാട് കാനറ ബാങ്കിന് സമീപത്തും യാത്രക്ക് സ്വീകരണം നൽകും വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ മലപ്പുറം ജില്ലയിലെ നഗര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്മാരക സ്റ്റാൻഡിന് സമീപവും ഉച്ചയ്ക്ക് ശേഷം പാതായിക്കര ബസ് സ്റ്റോപ്പ് പരിസരത്തും യാത്ര ജില്ലയിൽ യാത്രയുടെ ഗ്രാമപഞ്ചായത്ത് പര്യടനം പുരോഗമിക്കുകയാണ് ഇന്ന് തിരൂർ ബ്ലോക്കിലെ തൃപ്പങ്ങോട് തലക്കാട് പഞ്ചായത്തുകളിലാണ് യാത്രയുടെ പര്യടനം കണ്ണൂർ ജില്ലയിലെ വികസിത ഭാരത് സങ്കല്പയാത്ര നാളെ സമാപിക്കും ഇന്ന് രാവിലെ പായം പഞ്ചായത്തിലെ മാടത്തിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപവും ഉച്ചയ്ക്ക് ശേഷം അയ്യൻകുന്ദ് പഞ്ചായത്തിലെ അങ്ങാടിക്കടവിലും യാത്ര എത്തിച്ചേരും എറണാകുളം ജില്ലയിലെ വികസിത ഭാരത് സങ്കല്പയാത്ര ഇന്ന് രാവിലെ കുന്നുകരയിലും ഉച്ചകഴിഞ്ഞ് ചേന്തമംഗലത്തുമാണ് വികസിത ഭാരത് സങ്കല്പയാത്ര ആലപ്പുഴ ജില്ലയിൽ ഇന്ന് തകഴി ചെങ്ങന്തൂർ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ രണ്ടായിരത്തി മൂന്നിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിൽ കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ച മുപ്പത് ഇ ഗാർബേജ് വൈദ്യുതി ഓട്ടോറിക്ഷകൾ ഇന്ന് നിരത്തിലിറക്കും വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ വൈകിട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇവ ഫ്ളാഗ് ഓഫ് ചെയ്യും ഖരമാലിന്യ വേണ്ടി പോളി വിദ്യാർത്ഥികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഓട്ടോറിക്ഷകൾ പഠനത്തോടൊപ്പം സമ്പാദ്യം പദ്ധതിയിലാണ് നിർമ്മിച്ചത് ഈ വാഹനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ വാങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കോൺഗ്രസ് നേതാവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനുമായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പുരസ്കാരങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗായകൻ എം ജി ശ്രീകുമാർ ഉൾപ്പെടെ പ്രമുഖർക്ക് സമ്മാനിച്ചു പൊന്നാനിക്കടുത്ത് എരമംഗലത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പത്രപ്രവർത്തകൻ സുജിത് നായർക്ക് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരവും നടി നിലമ്പൂർ ആയിഷയ്ക്ക് ടി ആർ സി സ്മാരക പുരസ്കാരവും ഗവർണർ സമ്മാനിച്ചു ചടങ്ങിൽ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയും ബി എം സുധീരൻ അധ്യക്ഷനുമായിരുന്നു നാല് രാഷ്ട്ര ഹോക്കി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമിനെ ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു ഫ്രാൻസ് നെതർലാൻഡ്സ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് മത്സരം ഈ മാസം ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിൽ ആരംഭിക്കും സിംഗ് ആണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് മൊഹാലിയിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് വിരാട് കോഹ്ലി ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മാർച്ച് പതിനാല് മുതൽ പതിനേഴ് വരെ വാഗമണ്ണിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലാണിത് പതിനഞ്ചിലേറെ രാജ്യങ്ങളിൽ നിന്ന് നൂറിലേറെ ഗ്ലൈഡർമാർ പരിപാടിയിൽ പങ്കെടുക്കും പരിമിത വനിതകളുടെ ദേശീയ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കേരളത്തിന് വിജയം തമിഴ്നാടിനെ റൺസിന് കേരളം തോൽപ്പിച്ചു എരുമേലി ചന്ദനക്കുട ഘോഷയാത്ര ഇന്ന് വാവുരുപള്ളി എന്നറിയപ്പെടുന്ന എരുമേലി നൈനാർ മസ്ജിദിൽ നിന്ന് വൈകിട്ട് പുറപ്പെടുന്ന ചന്ദനക്കുട ഘോഷയാത്ര മന്ത്രി വി എൻ വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്രാ സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണനും ഉദ്ഘാടനം വലിയമ്പലത്തിലും ചെറിയമ്പലത്തിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ഘോഷയാത്രയ്ക്ക് മുൻപ് നൈനാർ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ എരുമേലി പേട്ടകെട്ടിനെത്തുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെയും ജമാഅത്തിന്റെയും പ്രതിനിധികളും മത സാമുദായിക സംഘടനകളും സൗഹൃദ സമ്മേളനം ചേരും നാളെയാണ് പ്രശസ്തമായ എരുമേലി പേട്ടകെട്ട് പേട്ടതുള്ളൽ പ്രമാണിച്ച നാളെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പരിധിയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാൽ പൊതുപരിപാടികൾക്കോ പരീക്ഷകൾക്കോ അവധി ബാധകമല്ല രാഷ്ട്രീയം പറഞ്ഞ് അയോധ്യാചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരൻ നിന്ദയാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ഒരു കക്ഷിയുടെയും പേര് പറയാതെയാണ് എൻഎസ്എസിന്റെ വിമർശനം അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങിന് ലഭിച്ച ക്ഷണം നിരസിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം ഉചിതവും അങ്ങേയറ്റം സ്വാഗതാർഹവുമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ആദരവോടെ ക്ഷണം നിരസിക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാൻ രമേശും അറിയിച്ചു കുട്ടികളെ ബാധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു കേരള മീഡിയ അക്കാദമിയും യൂണിസെഫും ചേർന്ന് കണ്ണൂരിൽ ബാലാവകാശ നിയമവും ശിശു മാധ്യമ പ്രവർത്തനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ മാധ്യമ മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെയർമാൻ പ്രധാന വാർത്തകൾ വീണ്ടും വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണം നിരസിച്ച കോൺഗ്രസ് നേതൃത്വത്തെ ബി വിമർശിച്ചു പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഇന്ത്യയിലെ പ്രധാന ഐ ടി ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏഴാം പതിപ്പിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കമാകും വികസിത് ഭാരത് സങ്കല്പയാത്ര ജില്ലകളിൽ പുരോഗമിക്കുന്നു